നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ പി ടി തോമസ് എം എൽ എ, വെറും ഒരു MLA എന്നുള്ള നാമധേയത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പരിസ്ഥിതി വിഷയങ്ങളിൽ നട്ടല്ലോടെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞ, അല്ലെങ്കിൽ പി ടി തോമസ് അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി പഠിച്ച്, വളരെ വ്യക്തമായി നിയമസഭയിലാണെങ്കിലും പൊതുസമൂഹത്തിലാണെങ്കിലും അദ്ദേഹം അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിരുന്നു, അതെല്ലാവർക്കും അറിയാം. അതിനൊക്കെ ആരെതിര് നിന്നാലും, പാർട്ടി എതിര് നിന്നാൽ പോലും അദ്ദേഹം തൻ്റെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയക്കാർ മാത്രമല്ല, സാധാരണക്കാരായ ആളുകളും ഇടുക്കിയിലെ സാധാരണക്കാരായ തൊഴിലാളികളുമൊക്കെ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത ഒരു ഞെട്ടലോടെയാണ് കേട്ടത്. ഞങ്ങൾ തന്നെ ഒന്ന് രണ്ട് ദിവസം ഈ വാർത്ത പറയാൻ മാറ്റിവെച്ചത് ചില കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയാണ്. അതായത്, നട്ടെല്ലുള്ള ഒരു മനുഷ്യൻ്റെ അന്ത്യം, നട്ടെല്ലോടുകൂടി പ്രവർത്തിച്ച ഒരു പൊളിറ്റീഷ്യൻ്റെ അന്ത്യം, അദ്ദേഹത്തിൻ്റെ അന്ത്യത്തിൽ പോലും തൻ്റെ മരണസമയത്ത് പോലും മരണം മുൻകൂട്ടി കണ്ടിരുന്നതുപോലെ അദ്ദേഹം എഴുതി വെച്ച വിൽപ്പത്രത്തിൽ വളരെ വ്യക്തമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിലൊന്ന്, തൻ്റെ കണ്ണുകൾ ദാനം ചെയ്യണം, മറ്റാർക്കെങ്കിലും കാഴ്ച കിട്ടുന്നെങ്കിൽ അതായിക്കോട്ടെ എന്ന് ഒരു പൊതുപ്രവർത്തകൻ വിചാരിച്ചാൽ അത് ആർക്കും തെറ്റു പറയാൻ പറ്റില്ല. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അദ്ദേഹം ദാനം ചെയ്തു. രണ്ടാമത് അദ്ദേഹം പറഞ്ഞത്, ഒരു കാരണവശാലും മതാചാരപ്രകാരം എൻ്റെ ശവമടക്കം നടത്തരുത്, എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ദഹിപ്പിക്കണം, അതാണ് പി ടിയുടെ ആവശ്യം. അതായത്, പുരാതനമായ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച, ക്രിസ്ത്യൻ ദമ്പതികൾക്ക് ജനിച്ച, ക്രിസ്ത്യാനിയായി മാമോദിസ വെള്ളം തലയിലൂടെ വീണ, രാഷ്ട്രീയക്കാരനായി വന്ന MLA ആയി MP ആയി വീണ്ടും MLA ആയി തൃക്കാക്കരയിൽ MLA ആയി ഇരിക്കുന്ന സമയത്താണ് അദ്ദേഹം മരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾ എന്തുകൊണ്ടാണ് തൻ്റെ മരണം പോലും ഒരു കാരണവശാലും മതാചാരപ്രകാരം നടത്തരുത്? ക്രിസ്ത്യാനികളൊക്കെ മരിക്കുമ്പോൾ ഈ ശവമഞ്ചമൊക്കെ ചുമന്ന് പള്ളിയിലേക്കും എവിടെയെങ്കിലും പൊതുദർശനത്തിനൊക്കെ വെക്കുമ്പോൾ പാട്ട് ഇടുന്ന ചില കാഴ്ചകൾ നമ്മൾ കാണാറുണ്ട്. സമയമാം രഥത്തിൽ എന്നുള്ള പാട്ട്, അതേപോലെ തന്നെ മരണം വരും ഒരു നാൾ മർത്യ എന്നു തുടങ്ങുന്ന ഒരു ഗാനം, അങ്ങനെ വളരെ ശോകമായ പാട്ടുകൾ ഇടാറുണ്ട്. ഈ പാട്ടുകളൊന്നും എനിക്ക് വേണ്ട, എൻ്റെ അന്ത്യകൂദാശ സമയത്ത് എനിക്ക് കൂദാശയെ വേണ്ട, എനിക്ക് എൻ്റെ ബോഡി എവിടെയെങ്കിലും കൊണ്ടുപോയി ദഹിപ്പിക്കണം. ഈ ദഹിപ്പിച്ച് കിട്ടുന്ന ആ ഭസ്മത്തിൽ നിന്ന് അല്പം എടുത്ത് എൻ്റെ അമ്മയുടെ കുഴിമാടത്തിൽ നിക്ഷേപിക്കണം, അമ്മയോട് അത്രയ്ക്കും അടുപ്പമുണ്ടായിരുന്ന ഒരാളായിരുന്നു പി ടി. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്ന് ചോദിച്ചാൽ, ഒരു കൂട്ടം ക്രിസ്ത്യൻ പുരോഹിതരെ, വിവരം കെട്ട മാർഗത്തിലൂടെ നീങ്ങുന്ന ചില ക്രിസ്ത്യൻ പുരോഹിതന്മാരെ, ചില ബിഷപ്പുമാരെ, എല്ലാവരെയും അല്ല കേട്ടോ, ആരും ഇനി കുതിര കയറാൻ വരണ്ട, ചില ക്രിസ്ത്യൻ പുരോഹിതന്മാരെയും ബിഷപ്പുമാരെയും അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ അടിയാണ് പി ടി തോമസ് കൊടുത്തത്. കാരണം, മാധവ് ഗാഡ്ഗിൽ എന്ന് പറഞ്ഞ മനുഷ്യൻ നമ്മുടെ നാട്ടിലെ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ വേണ്ടി, പരിസ്ഥിതി സൗഹൃദത്തിന് വേണ്ടി, പരിസ്ഥിതിക്ക് ദോഷമുണ്ടാകരുത്, മനുഷ്യന് മനുഷ്യരാശിക്ക് ദോഷമുണ്ടാകരുത് എന്നുള്ള ഒരു തീരുമാനത്തോടുകൂടി ചില തീരുമാനങ്ങൾ നടപ്പാക്കിയപ്പോൾ, മാധവ് ഗാഡ്ഗിലിൻ്റെ ആ തീരുമാനങ്ങൾ ഇങ്ങ് കേരളത്തിലും ഇടുക്കി ജില്ലയിലെ പല സ്ഥലങ്ങളിലും ഇത് ബുദ്ധിമുട്ടായി വരും എന്ന് കണ്ടപ്പോൾ, മാധവ ഗാഡ്ഗിലിനോടൊപ്പം നിന്ന് പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഒരുങ്ങിയതിൻ്റെ, അല്ലെങ്കിൽ പരിസ്ഥിതിയെ സംരക്ഷിക്കാൻ ഇറങ്ങിയതിൻ്റെ പരിണിത ഫലമാണ് തൻ്റെ ശവശരീരം പോലും അന്ത്യകൂദാശയ്ക്കൊന്നും വിട്ടുകൊടുക്കാതെ കൊണ്ടുപോയി കത്തിച്ച് കളയാൻ, അതായത് ദഹിപ്പിച്ചു കളയാൻ പി ടി തോമസ് എന്ന ധീരനായ രാഷ്ട്രീയ പ്രവർത്തകൻ തൻ്റെ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചത്. ഞാൻ ഈ സംഭവം ഓർത്തു വന്ന ഉടനെ കട്ടപ്പന ടൗൺ ഹാളിൽ
ഏകദേശം 1000-1500 ആളുകൾക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു ടൗൺ ഹാളിൽ ഇടുക്കിയിലെ മുഴുവൻ ജനപ്രതിനിധികളുടെയും ഒരു യോഗം വിളിച്ചു. ആ യോഗത്തിൽ പിന്നീട് സംസ്ഥാന ഗവൺമെന്റ് നിയോഗിച്ച ഉമ്മൻ വി ഉമ്മൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ ഉൾപ്പെടെ അറിയപ്പെടുന്ന അതുപോലെ തന്നെ കെഎഫ്ആർഐയിലെ ഒരു സയന്റിസ്റ്റിനെ അടക്കം വിളിച്ചു വരുത്തി, എന്താണ് മാധവ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട്, അതിൻ്റെ കണ്ടന്റ് എന്താണ്, കാരണം ആർക്കും അറിയത്തില്ല. ആ യോഗം ഒരു പകുതിയോളം ആകുമ്പോഴാണ് കുറെ പള്ളിയിലച്ചന്മാരും കുറച്ച് ആളുകളും കയറി ബഹളം ഉണ്ടാക്കി. അതിനെ സംബന്ധിച്ച് പറയാൻ അനുവദിക്കില്ല. ചോദ്യങ്ങൾ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, ആളുകളുടെ സംശയങ്ങൾ ചോദിക്കുകയാണ്. ആളുകൾ ഞങ്ങളെ കുടിയിറക്കുമോ, ഞങ്ങളുടെ വസ്തുവകകൾക്ക് എന്ത് പറ്റും, ഞങ്ങൾക്ക് തന്നാണ്ട് കൃഷി നടത്താൻ പറ്റുമോ, കപ്പയിടാൻ പറ്റുമോ, ചേന നടാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അതിനൊക്കെ വളരെ കൃത്യമായ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ ഇത് ചർച്ച ചെയ്യാൻ പോലും സമ്മതിക്കില്ല എന്ന് പറഞ്ഞാണ് ലോഹയിട്ട കുറെ വൈദികരടക്കം കയറി ബഹളം ഉണ്ടാക്കി. അതിനെ തുടർന്ന് ആ യോഗം ഒരു അടിപിടി ഉണ്ടാകുന്ന തലത്ത് കയ്യാങ്കളിയിലേക്ക് പോലും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പം അതിനെ തുടർന്ന് പിന്നീട് പിറ്റേ ദിവസം തൊട്ടുണ്ടായത് ഇടുക്കിയിലെ നിരവധി ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഞായറാഴ്ച ദിവസം പ്രത്യേകിച്ച് ഞാൻ എന്തോ ഒരു അന്തിക്രിസ്തു ആണെന്നുള്ള മട്ടിലുള്ള പ്രചരണങ്ങൾ ആരംഭിച്ചു. എന്റെ ശവഘോഷയാത്ര നടത്തി ക്രിസ്ത്യൻ പാദ്രിമാരും മുന്നിൽ നിന്നിട്ട്, അതിൽ ടാബ്ലോ ഒന്നുമല്ല, യഥാർത്ഥത്തിലുള്ള 4-5 പുരോഹിതന്മാര് പുറകിൽ നിന്നിട്ട് എന്റെ ശവമഞ്ചം ഇങ്ങനെ വഹിച്ചുകൊണ്ട് പോകുന്നു. അതിന്റെ പുറകിൽ നിന്നിട്ട് സാധാരണ ചെയ്യാറുള്ളത് നാട്ടുകാരെങ്കിലും ഒരു അച്ഛന്റെ ലോഹ ഇട്ടുകൊണ്ടാ ചെയ്യുക, കുന്തിരിക്കൊക്കെ ഇത് ചെയ്യുക, ഇതങ്ങനെയല്ല. ഈ യഥാർത്ഥത്തിലുള്ള 4-5 വളരെ പ്രമുഖരായ പള്ളിയിലെ 4-5 അച്ഛന്മാര് മരണം വരും ഒരു നാൾ ഓർക്കുക മർത്തിയ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും എന്നൊക്കെ പറഞ്ഞുള്ള മരണാനന്തര പാട്ടുമൊക്കെ പാടി എന്റെ ശവസംസ്കാരം നടത്തുന്നത് പ്രതീകാത്മകമായി കാണിക്കുകയും എന്നെ പ്രതീകാത്മകമായി ശവടക്ക് നടത്തുകയും അതിനെ തുടർന്ന് ഇരട്ടയാർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രത്യേകിച്ച് ഒരു 1200 തൂക്കം വരുന്ന 2-3 പോത്തിനെ വെട്ടി ആ വന്ന ആളുകൾക്ക് മുഴുവൻ സന്തോഷസൂചകമായി ശാപ്പാട് കൊടുത്തു. ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് വളരെ സമഗ്രമായി പഠിച്ച്, എന്ത് കാര്യത്തെക്കുറിച്ചും വളരെ സമഗ്രമായി പഠിച്ചു മാത്രം കാര്യങ്ങൾ നിയമസഭയിലായാലും പൊതുസമൂഹത്തിലും ഒക്കെ അറിയിക്കുന്ന ശ്രീ പി ടി തോമസ്, അദ്ദേഹം കട്ടപ്പനയിൽ ഏതാണ്ട് 12,000 ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഹാളിൽ ഒരു മീറ്റിംഗ് വിളിച്ചു. ഇടുക്കി ജില്ലയിലെ പല രാഷ്ട്രീയ സാമൂഹിക രംഗത്തുള്ള ആളുകളെയും ഈ പാതിരിമാരെ അടക്കമുള്ള ആളുകളെയും വിളിച്ചു. എന്നാൽ ആ മീറ്റിംഗിൽ ഈ കാര്യങ്ങൾ പറയുന്നത് പോലും കേൾക്കാതെ പി ടി തോമസ് എന്താണ് പറയുന്നത്? അതായത് ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരാൻ, ആ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കർഷകർക്ക് ദോഷമുണ്ടാകാതെ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി ഈ ശ്രീ പി ടി തോമസ് പറഞ്ഞപ്പോൾ അന്ന് ഈ പാതിരിമാരടക്കമുള്ളവർ അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ആ പ്രശ്നങ്ങളുടെ ബാക്കി പത്രമാണ് പി ടി തോമസിൻ്റെ പ്രതീകാത്മകമായ ശവമടക്ക് പരിപാടി നടത്തിയത്. 5 സ്ഥലങ്ങളിലാണ് ശവപ്പെട്ടി ചുമന്ന് ആ ശവപ്പെട്ടിക്കുള്ളിൽ പ്രതീകാത്മകമായ ഒരു ശവമടക്കം നടത്തി ഏതാണ്ട് 8 പുരോഹിതന്മാർ. അത് ഡ്യൂപ്ലിക്കേറ്റ് അല്ല, ഒറിജിനൽ പുരോഹിതന്മാർ. ബിഷപ്പ് ഫ്രാങ്കോയെ പോലെയുള്ള ആളുകളും റോബിനെ പോലെയുള്ള പാതിരിമാരുമൊക്കെയുള്ള നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പി ടി തോമസിനെ പോലെയുള്ള നട്ടെല്ല് നിവർത്ത് നിന്ന് കാര്യങ്ങൾ പറയുന്ന ഒരു നേതാവിനെ 5 സ്ഥലങ്ങളിൽ ഇതേപോലെ ഈ പാതിരിമാർ പ്രതീകാത്മകമായ ശവമടക്കം നടത്തി പി ടി തോമസ് ജീവിച്ചിരിക്കുമ്പോൾ. ഈ ശവമടക്കം നടത്തിയതിനു ശേഷം ഇവർ ചെയ്തതെന്താണെന്നറിയാമോ? ഏതാണ്ട് 10,500 വരുന്ന 1-2 പോത്തിനെ കട്ട് ചെയ്തിട്ട് അവിടെ പോത്തിറച്ചി കൂട്ടിയുള്ള ആഹാരം കൊടുത്തു ഈ വന്ന് കൂടിയ ആളുകൾക്ക്, ശവമടക്കിന് വന്ന ആളുകൾക്ക്. നാട്ടിൽ കുറേ ആളുകളൊക്കെ കൂടി, കാരണം പാതിരിമാരാമല്ലോ വിളിക്കുന്നത്. പള്ളിയിൽ ഈ അച്ഛന്മാരുടെയും ബിഷപ്പുമാരുടെയും ഒക്കെ പിന്നെ കുപ്പായം താങ്ങി നടക്കുന്ന കുറേ ആളുകളുണ്ടാവും ഏത് സ്ഥലത്തും. അത് അച്ഛന്മാരെ മാത്രമൊന്നുമല്ല, ഈ പറയുന്നതിൽ പിന്നെ ഉസ്താദുമാരാണെങ്കിലും പൂജാരിമാരാണെങ്കിലും ആരാണെങ്കിലും മത നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ അവരെ താങ്ങി നടക്കാനും അവരെ കൊണ്ടു നടക്കാനും ഒക്കെ കുറെ ആൾക്കാർ കാണും. ഇതൊരു അന്തസ്സാണെന്നാണ് വിചാരിക്കുന്നത്. ഇത് ഒരു അന്തസ്സുമില്ല, വൃത്തികെട്ട ഏർപ്പാടാണ്. ഒരാളെ താങ്ങി നടക്കുന്നതും ഒരാളെ ഓവറായി ചുമന്ന് നടക്കുന്നതുമൊക്കെ ഈ നാട്ടിലെ ഒരു വൃത്തികെട്ട വ്യവസ്ഥിതിയുടെ കാര്യങ്ങളാണ്. നമ്മുടെ
ഭരണപക്ഷത്തിരിക്കുന്ന രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ള ചില ആളുകൾ ഇപ്പോൾ ഈ പറഞ്ഞ പാതിരിമാരെയും സ്വാമിമാരെയും ഈ പറഞ്ഞ ഉസ്താദുമാരെയും ഒക്കെ താങ്ങി നടക്കുന്നതിൻ്റെ കാരണം വോട്ട് ബാങ്ക് മാത്രമാണ്. വോട്ട് ബാങ്ക് അവരിൽ കൂടിയാണ് വരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് മാധവ് ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് വളരെ വ്യക്തമായി പഠിച്ച് അവതരിപ്പിച്ച് ആ കാര്യങ്ങൾ നാട്ടിൽ നടപ്പാക്കാൻ ഇറങ്ങിയ പി ടി തോമസിനെ പോലെയുള്ള ഒരു സത്യസന്ധമായി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന നട്ടെല്ലുള്ള ഒരു രാഷ്ട്രീയ നേതാവിന് അവിടെ കിട്ടിയ പ്രതിഫലമാണ് തൻ്റെ പ്രതീകാത്മകമായ ശവമടക്കൽ പരിപാടി പാതിരിമാർ നടത്തിയത്. അന്ന് അദ്ദേഹം മനസ്സിൽ കുറിച്ചു, എനിക്ക് ഇനി ഈ പാതിരിമാരുടെ ഒരു സേവനവും ആവശ്യമില്ല. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പി ടി തോമസ് മരണസമയത്ത് തൻ്റെ വിൽപ്പത്രത്തിൽ എഴുതി വെച്ചത്, എനിക്ക് പാതിരിമാരുടെ ഒരു സഹായവും ആവശ്യമില്ല, അന്ത്യകൂദാശ എനിക്ക് വേണ്ട, അന്ത്യകുർബാന എനിക്ക് വേണ്ട. ക്രിസ്ത്യാനികളൊക്കെ മരിക്കുമ്പോൾ ഒരു അന്ത്യകുർബാന കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഈ അന്ത്യകുർബാന എനിക്ക് വേണ്ട, എനിക്ക് അന്ത്യകൂദാശയും വേണ്ട, അതുകൊണ്ട് നേരെ എന്നെ എവിടെങ്കിലും കൊണ്ടുപോയി ദഹിപ്പിച്ചോളൂ. അതായിരുന്നു പുള്ളി പറഞ്ഞത്. ഒരു കാര്യം കൂടി പറഞ്ഞു, എൻ്റെ ബോഡിയിലോ ആ ശവമഞ്ചത്തിൻ്റെ പുറത്തോ ഒന്നും നിങ്ങൾ റീത്ത് വെക്കരുത്, ഒരു പുഷ്പം പോലും അങ്ങനെ ഈ പ്രകൃതിയിൽ നിന്ന് നിങ്ങൾ നശിപ്പിക്കേണ്ട എന്നുവരെ പറഞ്ഞു വെച്ച ധീരനായ ഒരു മനുഷ്യനായിരുന്നു, ഒരു നേതാവായിരുന്നു ശ്രീ പി ടി തോമസ്. അതാണ് അടിവരയിട്ട് പറയണം എന്ന് പറഞ്ഞത്. എന്താണെങ്കിലും പി ടി തോമസിൻ്റെ ഈ തീരുമാനം ഇനിയെങ്കിലും ഇതേപോലെയുള്ള വിവരം കെട്ട പുരോഹിതന്മാരെയും ബിഷപ്പുമാരുടെയും കണ്ണ് തുറപ്പിക്കുമെങ്കിൽ, നല്ലൊരു കാര്യത്തിനെങ്കിലും ഇങ്ങനെയുള്ള മേധാക്കന്മാരോ ഇങ്ങനെയുള്ള ജനപ്രതിനിധികളോ അല്പമെങ്കിലും തലയ്ക്ക് വിവരമുള്ള ആളുകളോ ഒക്കെ പറയുന്നത് ഒന്ന് കേൾക്കാനുള്ള മനസ്സ് പോലും കാണിക്കാതെ പ്രതീകാത്മകമായി അവരെ ശവമടക്കുന്ന ഇവരെപ്പോലെയുള്ള പാതിരിമാരുള്ള നാട്ടിൽ ജീവിച്ചിരിക്കുന്നതിലും ഭേദം ബാക്കി ഞാൻ പറയുന്നില്ല. അത്രയും കഷ്ടമാണ്. എന്തിനാണ് ഇവനൊക്കെ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് നടക്കുന്നത്? ഈ അച്ഛന്മാരുമൊക്കെ എന്തിനാണ് ഈ രീതിയിൽ നടക്കുന്നത്? ഈ പാതിരിമാരെന്തിനാണ് ഇങ്ങനെയുള്ള വൃത്തികേടുകൾ കാണിക്കുന്നത്? വിയോജിപ്പുണ്ടെങ്കിൽ വിയോജിപ്പ് പറഞ്ഞു തീർക്കാം, അല്ലാതെ പുറത്തിറങ്ങി ശവമഞ്ചം ചുമന്ന് ഒരാളെ ക്രൂശിക്കുകയാണോ വേണ്ടത്? ക്രിസ്ത്യാനിറ്റിക്ക് ചേർന്നതാണോ ഇതെന്ന് ഈ പാതിരിമാരും ബിഷപ്പുമാരും ഇനിയെങ്കിലും ഒന്ന് ചിന്തിക്കണം. ഈ പെട്ടി ചുമന്ന പാതിരിമാരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടല്ലോ. നിങ്ങളൊന്ന് മനസ്സ് തുറന്ന് ആലോചിക്കണം. ഇവിടെ ജയിച്ചത് നിങ്ങളല്ല, ഇവിടെ ജയിച്ചത് പി ടി തോമസാണ്. പി ടി തോമസിൻ്റെ ആദർശമാണ്, പി ടി തോമസിൻ്റെ സത്യസന്ധതയാണ്, പി ടി തോമസിൻ്റെ നട്ടെല്ലാണ്. അങ്ങനെയാണ് നട്ടെല്ലുള്ള ആളുകൾ ഈ നാട്ടിൽ ജീവിച്ചിരുന്നാൽ പാതിരിമാരെ, ഭരണകർത്താക്കളെ, നിങ്ങൾക്കൊരിക്കലും സ്വസ്ഥത കിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വേണം. അതുകൊണ്ട് ഈ ക്രിസ്ത്യൻ വിശ്വാസത്തിലുള്ള നേരത്തെ പറഞ്ഞ പോലെയുള്ള പാട്ടുകളൊന്നും വയ്ക്കാതെ, സമയമാവും രഥത്തിലെന്നുള്ള പാട്ട്, അതേപോലെ മരണം വരുമൊരു നാൾ മർത്തിയ എന്നു തുടങ്ങുന്ന പാട്ടുകളൊന്നും വെക്കാതെ, ചന്ദ്രകളഭം ചാർത്തി ഉറങ്ങും തീരം എന്ന് തുടങ്ങുന്ന വരികൾ, ആ വരികൾ മാത്രം കേട്ടുകൊണ്ട് ഞാൻ ആ ശവപ്പറമ്പിലേക്ക് പോകാം, ഞാൻ ആ എന്നെ ദഹിപ്പിക്കുന്ന ആ തീ നാളങ്ങളിലേക്ക് പോകാം എന്ന് ധീരമായി തീരുമാനമെടുത്ത പി ടി തോമസിന് ഈ സമയത്തെങ്കിലും ഒരു അന്ത്യാഞ്ജലി കൂടി അർപ്പിക്കുന്നു.